അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ചാപ്റ്റർ ടൈം ആൻഡ് സീസൺ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ സെർച്ച് ദ സോഴ്സസ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്റർ. വലിയൊരു ചാപ്റ്റർ ആണ്, നമ്മളെ ഒന്നാമത്തെ ചാപ്റ്റർ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്. എസ് എസ് എൽ സി എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും തമ്മിൽ ചോയ്സ് ആയിട്ടാണ് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കാറുള്ളത്. ഇപ്പൊ രണ്ടിലും നമുക്ക് ഏത് ചാപ്റ്റർ വേണമെങ്കിലും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിന്റെ ഉള്ളടക്കം, എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. നമുക്കറിയാം 1498 നമ്മുടെ വാസ്കോഡ ഗാമ കേരളത്തില് കാപ്പാട് ബീച്ചിൽ എന്ത് ചെയ്തു, കോഴിക്കോട് ബീച്ചിൽ കാലുകുത്തി അല്ലെ. ഈ കാലുകുത്തിയത് പണ്ട് കാലത്തെ കപ്പലൊക്കെ നമുക്കറിയാം പായക്കപ്പലാണ്, കാറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത് ആ കപ്പലുകളൊക്കെ ചെയ്തത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ആ കാറ്റ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് ഇന്ത്യൻ തുറമുഖത്തേക്ക് വീശിയിട്ടില്ലെങ്കിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എന്തില്ല, കാലുകുത്തുമായിരുന്നില്ല. പിന്നീട് വേറൊരു വിനോദസഞ്ചാരി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വരുമായിരുന്നു എങ്കിൽ പോലും ആ വാസ്കോഡഗാമയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കാലുകുത്തി വിദേശിയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് മറ്റുള്ള രാജ്യത്തു നിന്നും കച്ചവടത്തിനായിട്ടും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഇന്ത്യയിലേക്ക് പല ആളുകളും വരാനായിട്ട് തുടങ്ങിയത്. അപ്പൊ കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിച്ചിട്ടുള്ള ഒരു സംഭവമാണെന്ന് കാറ്റ് എന്ന് പറയുന്നത്. ആ കാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള കാറ്റുകൾ ഏതൊക്കെയാണ്, എല്ലാ സ്ഥലങ്ങളിലും ഒരേ ദിശയിലേക്കും ഒരേ വേഗത്തിലൊക്കെയാണ് കാറ്റുകൾ വീശുന്നത്, ആ കാറ്റ് എങ്ങനെയാണ് വീശുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോ നമ്മൾ ചാപ്റ്ററിന്റെ ഉള്ളടക്കത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം പറയാം, വായു എല്ലാവരും കേൾക്കുന്ന ഒരു സംഭവമാണ്, വായു എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം. ഈ വായു എന്ന് പറയുന്ന വസ്തുവിന് മറ്റ് ഏതൊരു വസ്തുവിനെ പോലെയും ഭാരമുള്ളൊരു വസ്തുവാണത് വായു. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ കാണപ്പെടുന്ന വായു എന്ന് പറയുന്നത് മറ്റേതൊരു വസ്തുവിനെ പോലെ എന്തുണ്ട്, വായുവിന് ഭാരമുണ്ട്. ഏറ്റവും ചെറിയ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ രണ്ട് ബലൂണ് കയ്യിൽ പിടിക്കുക, രണ്ട് ബലൂണ് കയ്യിൽ പിടിച്ചിട്ട് ഒരു ബലൂണ് വീർപ്പിക്കുക, ഒരു ബലൂണ് വീർപ്പിക്കാതെ വെക്കുക. ഈ വീർപ്പിക്കാത്ത ബലൂണിനേക്കാൾ ഭാരം കൂടുതലാകുകയതിനെ വീർപ്പിച്ച ബലൂണിൽ, കാരണം ഈ വീർപ്പിച്ച ബലൂണിലേക്ക് നമ്മൾ കൊടുക്കുന്നത് വായു എന്ന് പറയുന്ന വസ്തുവാണ് അല്ലെ. രണ്ട് ഫുട്ബോൾ എടുക്കുക, ഒരു ഫുട്ബോൾ വീർപ്പിക്കാതെ വെക്കുക, ഒരു ഫുട്ബോള് വീർപ്പിച്ചു വെക്കുക, എയർ അടിച്ചു വെക്കുക. അപ്പൊ ആ വായു വീർപ്പിച്ചു വെച്ച ഫുട്ബോളിന് വീർപ്പിക്കാത്ത ഫുട്ബോളിനേക്കാൾ നീക്കണം ഭാരം കൂടുതലാണ്. അപ്പൊ മറ്റേതൊരു വസ്തുവിനെ പോലും എന്തുണ്ട്, വായുവിന് ഭാരമുണ്ട്, വെയിറ്റ് ഉണ്ട്. ഈ വായു, ഈ എയർ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഒരു ചെറിയ പ്രഷർ, ചെറിയൊരു ഫോഴ്സ് അല്ലെങ്കിൽ ചെറിയൊരു വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ചെലുത്തുന്നുണ്ട്. വായു അന്തരീക്ഷത്തിൽ ചെലുത്തുന്ന ആ ഒരു പ്രഷറിന്റെ ഒരു പേരിലാണ് എന്ത് അറിയപ്പെടുന്നത്, എയർ അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പൊ എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എയർ അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന, എയർ അറ്റ്മോസ്ഫിയറിൽ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ അറ്റ്മോസ്ഫിയറിൽ കൊടുക്കുന്ന വെയിറ്റിനെ വിളിക്കുന്ന പേരാണെന്ന് അറ്റ്മോസ്ഫറിക് പ്രഷർ, മലയാളത്തിൽ അന്തരീക്ഷ മർദ്ദം എന്ന് ചെയ്യും നമ്മൾ പറയും. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. കാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷത്തിൽ എയർ എക്സേർട്ട് ചെയ്യുന്ന, എയർ കൊടുക്കുന്ന വെയിറ്റിന്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, അറ്റ്മോസ്ഫറിക് പ്രഷർ. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്, ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കുന്നത്. മെർക്കുറി ബാരോമീറ്റർ, മലയാളത്തിൽ പറയുമ്പോൾ രസ ബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കുന്നത്. പണ്ടൊക്കെ ചോദിക്കാറുള്ളതാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്, മെർക്കുറി ബാരോമീറ്റർ, മലയാളത്തിൽ പറയുമ്പോൾ രസ ബാരോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം അറ്റ്മോസ്ഫറിക് പ്രഷർ ഒരു യൂണിറ്റ് ഉണ്ടാവും, ഇപ്പൊ നമ്മൾ വെയിറ്റ് കിലോഗ്രാം ആയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ, ദൂരം മീറ്റർ സെന്റിമീറ്റർ കിലോമീറ്റർ ആ ലെവലിൽ പറയാറുണ്ട് അല്ലെ, വെള്ളമാണെങ്കിൽ ലിറ്റർ എന്ന രീതിയിൽ പറയാറുണ്ട്. അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ഏത് യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ അളക്കുക, രണ്ട് യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കുന്നത്. ഒന്ന് MB, MB എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലുള്ള മെഗാബൈറ്റ് അല്ല, MB എന്ന് പറയുന്നത് മില്ലിബാർ, അതുമല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ, മില്ലിബാർ അതല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ
അളക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരീക്ഷത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയർ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് മെർക്കുറി ബാരോമീറ്റർ. ഏത് യൂണിറ്റിൽ അളക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മില്ലിബാർ ഹെക്ടോപാസ്കൽ എന്ന് പറയുന്ന രണ്ട് യൂണിറ്റിലാണ് എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുക. ഒരു പ്രാവശ്യം നമ്മുടെ എസ് എസ് എൽ സി എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് വാട്ട് യു മീൻ ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുപോലെ തന്നെ ഏത് യൂണിറ്റാണ്, ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ്. ഇനി മറ്റൊരു ഭാഗം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. നമ്മുടെ ചൂട് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അതുപോലെ തന്നെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ, ഇത് യൂണിഫോം ആണ്. അല്ല, കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാറ്റ് എന്ന് പറയുന്ന സംഭവം പറഞ്ഞു, നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ സംഭവമാണ് കാറ്റ് എന്ന് പറയുന്നത്. ഈ കാറ്റ് എന്ന് പറയുന്നത് വീശുന്നത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുക, കാറ്റ് വീശുന്നത്. ഹൈ പ്രഷർ അതായത് സെയിം പ്രഷർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, കാറ്റ് വീശില്ല. ഹൈ പ്രഷർ റീജിയിൽ നിന്നും ലോ പ്രഷർ റീജിയിലേക്കാണ് എന്ത് ചെയ്യുക, കാറ്റ് വീശുന്നത്. അപ്പോ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേ പ്രഷർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ കാറ്റ് വീശുമോ, കാറ്റ് വീശില്ല. കാറ്റ് വീശിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പല പ്രതിഭാസങ്ങളും, മഴ പോലെയുള്ള പല പ്രതിഭാസങ്ങളും ഇല്ല, ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും എന്തല്ല, പ്രഷർ ഒരുപോലെയല്ല, അറ്റ്മോസ്ഫിയർ പ്രഷർ ഒരുപോലെയല്ല. അതിന് പ്രധാനമായിട്ട് മൂന്ന് ഫാക്ടേഴ്സ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ്, മൂന്ന് ഫാക്ടേഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഭൂമിയിൽ ഒരുപോലെ ആവാത്തതിന്റെ മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ, മലയാളത്തിൽ താപം അല്ലെങ്കിൽ ചൂട് എന്ന് പറയും, ടെമ്പറേച്ചർ. സെക്കൻഡ് വൺ, ഓൾട്ടിറ്റ്യൂഡ്, ഉയരം എന്ന് മലയാളത്തിൽ ഓൾട്ടിറ്റ്യൂഡ്. തേർഡ് വൺ, ഹ്യൂമിഡിറ്റി, മലയാളത്തിൽ ആർദ്രത എന്ന് പറയും, ഹ്യൂമിഡിറ്റി. ഈ മൂന്ന് ഘടകങ്ങളാണ് എന്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ, ഓൾട്ടിറ്റ്യൂഡ്, ഹ്യൂമിഡിറ്റി. ഈ മൂന്ന് ഫാക്ടേഴ്സും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് പ്രൊപ്പോർഷനിലാണ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയും, ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷർ കുറയും, ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. പഠിക്കാൻ എളുപ്പമാണ്. മൂന്നും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് പ്രൊപ്പോർഷനിലാണ് ചെയ്യുന്നത്, മൂന്നും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഓരോ ഫാക്ടേഴ്സും, ടെമ്പറേച്ചറും, ഓൾട്ടിറ്റ്യൂഡും, ഹ്യൂമിഡിറ്റിയും എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, ഓരോ ഫാക്ടേഴ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കാം. ടെമ്പറേച്ചർ പറഞ്ഞാൽ ചൂട്, നമുക്കറിയാം അല്ലെ, നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടും. ഇത് സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു ദിവസം നോക്കാം, ഒരു നോർമൽ ഡേ. ആ നോർമൽ ഡേയിൽ പകലുണ്ട് രാത്രിയുണ്ട്. പകൽ സമയത്താണോ രാത്രി സമയത്താണോ കൂടുതൽ ചൂടുണ്ടാവും, നമ്മൾ ചിന്തിച്ചു നോക്കാം. പകൽ സമയത്താണോ രാത്രി സമയത്താണോ കൂടുതൽ ചൂടുണ്ടാവും. നോർമലി നമുക്കൊക്കെ അറിയുന്നതാണ് പകൽ സമയത്താണ് ചൂടുണ്ടാവുക, അങ്ങനെ പകൽ സമയത്താണ് സൂര്യന്റെ സാന്നിധ്യം നമുക്ക് നീന്ത് അനുഭവപ്പെടുന്നത്, പകൽ സമയത്താണ് ചൂട്. അപ്പൊ പകൽ സമയത്ത് ചൂട് കൂടുമ്പോൾ രാത്രിയെ കമ്പയർ ചെയ്യുമ്പോൾ പകൽ സമയത്ത് ചൂട് കൂടുമ്പോൾ പകൽ സമയത്ത് എന്തെങ്കിലും പ്രഷർ എന്തെങ്കിലും കുറവാണ്. ഡേ ടൈം, ഡേ ടൈമിൽ എന്തെങ്കിലും, ഡേ ടൈമില് ടെമ്പറേച്ചർ കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, രാത്രിയെ കമ്പയർ ചെയ്യുമ്പോൾ പകൽ സമയത്ത് എന്താണ് ടെമ്പറേച്ചർ ചൂട് കൂടുതലാണ്. അപ്പൊ പകൽ സമയത്ത് പ്രഷർ കുറയും. അതായത് ഏത് പ്രഷറാ, ലോ പ്രഷർ അല്ലേ. ലോ പ്രഷർ എന്ത് ചെയ്യും, പകൽ സമയത്ത് ലോ പ്രഷർ അനുഭവപ്പെടും. ഇനി രാത്രി സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ പകൽ സമയത്തെ കമ്പയർ ചെയ്യുമ്പോൾ രാത്രി സമയങ്ങളിൽ ചൂട് എന്താണ് കുറവാണ്, രാത്രി സമയങ്ങളിൽ ചൂട് കുറവാണ്. അപ്പൊ ചൂട് കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അപ്പൊ നൈറ്റ് ടൈം നോക്കാം. നൈറ്റ് ടൈമില്, നൈറ്റ് ടൈമിൽ എന്ത് ചെയ്യണം, നൈറ്റ് ടൈമില് ടെമ്പറേച്ചർ പകലിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറവാണ്, അപ്പൊ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഏത് പ്രഷർ അനുഭവപ്പെടും, ഹൈ പ്രഷർ അനുഭവപ്പെടും. അപ്പൊ ഒരു ദിവസത്തിൽ തന്നെ ലോ പ്രഷറും ഹൈ പ്രഷറും അനുഭവപ്പെടും. ഇങ്ങനെയാണ് ടെമ്പറേച്ചർ ഏതിനെ എഫക്ട് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ എഫക്ട് ചെയ്യാന്ന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസത്തില് പകൽ സമയവും രാത്രി സമയവും, രാത്രി സമയത്തെ കമ്പയർ ചെയ്യുമ്പോൾ പകൽ സമയത്ത് എന്താണ് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് അവിടെ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു, ലോ പ്രഷർ ഫോം ചെയ്യുന്നു. രാത്രി സമയങ്ങളിൽ പകലിനെ കമ്പയർ ചെയ്യുമ്പോൾ ചൂട്, ടെമ്പറേച്ചർ കുറവാണ്, അപ്പൊ പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പൊ രാത്രി സമയങ്ങളിൽ ഏത് പ്രഷർ അനുഭവപ്പെടുന്നു, ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫാക്ടർ.
ഇനി നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉയരം. ഉയരം കൂടും തോറും അല്ലെ, ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടും തോറും എന്ത് ചെയ്യും, പ്രഷർ എന്ത് ചെയ്യും, കുറയും എന്നാണ് നമ്മൾ നീന്തൽ പഠിക്കുന്നത്. ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകും തോറും, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകും തോറും ഒരു മില്ലി ബാർ അല്ലെങ്കിൽ ഒരു ഹെക്ടോ പാസ്കൽ എന്ത് ചെയ്യും, കുറയും എന്നാണ് നീന്തൽ. ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, ഒരു മില്ലി ബാർ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞ് കുറഞ്ഞ് വരും. അതെങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ എഫക്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ഊട്ടി കൊടൈക്കനാൽ പോലെയുള്ള ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോയിട്ടുള്ള ആളുകളാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുള്ള ആളുകളാവും, അതും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഉയരം കൂടിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂർ പോയിട്ടുള്ള ആളുകളാവും. നമ്മളിങ്ങനെ ഇങ്ങനെ ഉയരം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും, ഈ നമുക്ക് പല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അല്ലെ ഫിസിക്കലായിട്ട് പല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമുക്ക് ഉണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്താ പറയാ, ചെവി അടയാം. ഇപ്പൊ ഫ്ലൈറ്റിലെ കയറിയ ആൾക്ക് അറിയാം, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് സമയത്ത് കുറച്ചു കഴിഞ്ഞാൽ ചെവി അടയാനായിട്ട് തുറക്കും, അതല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ചോര വരാം, അതൊക്കെ വളരെ റയറാണ്. അതും അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവും, ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. പലർക്കും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഉയരം കൂടിയ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള മൂക്കിൽ നിന്ന് ചോര വരിക, അല്ലെങ്കിൽ ചെവി അടയുക, അതും അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നമുക്ക് യാതൊരു രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലം ഇല്ല. നമ്മൾ പെട്ടെന്ന് ഒരു യാത്ര ചെയ്തിട്ട് നമ്മൾ ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുക. അപ്പൊ ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്നതോറും ഒരു മില്ലി ബാർ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പൊ നമ്മുടെ നിലവിൽ ഇപ്പൊ ഇവിടെയുള്ള പ്രഷറും നമ്മുടെ ശരീരവും തമ്മിൽ നല്ല മാച്ച് ചെയ്തിട്ട് കിട്ടുന്നു. ഇപ്പോഴത്തെ നമ്മുടെ സറൗണ്ടിങ് ഏരിയാസിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറും നമ്മുടെ ബോഡിയും നല്ല മാച്ച് ചെയ്ത് കിടക്കുന്നു, ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. പെട്ടെന്ന് നമ്മൾ ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുകയാണ്. ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ആ പ്രഷറുമായിട്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മാച്ച് ചെയ്യില്ല. മാച്ച് ചെയ്യാൻ കുറച്ച് സമയം വേണം, ഒന്നുമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കുകയും നമ്മൾ 9-ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചു, പെട്ടെന്ന് 10-ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ മാറി വേറൊരു സ്കൂളിലേക്ക് മാറി. അങ്ങനെ വേറൊരു സ്കൂളിലേക്ക് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ടും പുതിയ ഫ്രണ്ട്സുമായിട്ടും പുതിയ ടീച്ചേഴ്സുമായിട്ടൊക്കെ നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ടൈം എടുക്കില്ലേ. അവിടെ ഓടിപ്പോയിട്ട് നമുക്ക് അവിടുത്തെ പുതിയ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമുക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഇപ്പോൾ കിടക്കുന്ന അറ്റ്മോസ്ഫിയറുമായിട്ട് നല്ല മാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ശരീരം അവിടുത്തെ പ്രഷർ കുറഞ്ഞു വരില്ല. ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്ന ഒരു മില്ലി ബാർ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരില്ല. അപ്പൊ അവിടുത്തെ പ്രഷറുമായിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ ശരീരം മാച്ച് ചെയ്യില്ല. അപ്പൊ നമ്മുടെ അവിടുത്തെ പ്രഷറുമായിട്ട് നമ്മുടെ ശരീരം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് ചെവി അടയുന്നതായിട്ടും മൂക്കിൽ നിന്ന് ചോര വരുന്നതായിട്ടും ശ്വാസ തടസ്സമായിട്ടും ചെയ്യുന്നത് അനുഭവപ്പെടുന്നത്. നേരെ മറിച്ച് അവിടെ പോയിട്ട് നമ്മൾ ആ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നമുക്ക് ആ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ. അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ശരീരം അഡ്ജസ്റ്റായി, അഡ്ജസ്റ്റബിൾ ആയി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തില്ല, നമുക്ക് ആ രീതിയിലുള്ള അസ്വസ്ഥതകൾ എന്തില്ല, അനുഭവപ്പെടില്ല. അപ്പൊ ഇതാണ് ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്നതും ഒരു പ്രഷർ എന്ത് ചെയ്യുക, ഒരു മില്ലി ബാർ പ്രഷർ കുറഞ്ഞു വരിക. അതാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഊട്ടി കൊടുക്കാനത്തെ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും എന്താവും, ലോ പ്രഷർ ആണ് എന്ത് ചെയ്യുക, എഫക്ട് ചെയ്യുക. നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ലോ പ്രഷർ ആണ് എഫക്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കണ്ടന്റ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ജലാംശത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണിത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്, ജലാംശത്തിന്റെ അളവ്. ഇപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ജലാംശത്തിന്റെ അളവ് കൂടുതൽ വെള്ളം നിൽക്കുന്ന ഭാഗത്ത്, ഫോർ എക്സാമ്പിൾ ബീച്ച് ഏരിയാസ് അല്ലെ, സമുദ്ര പ്രദേശങ്ങൾ. ഈ സമുദ്ര പ്രദേശങ്ങളിലെ ജലാംശത്തിന്റെ അളവ് കൂടുതലാണ്. നമുക്ക് രണ്ട് ഭാഗത്ത് നമ്മുടെ ഏതെങ്കിലും ഏരിയയും ഒരു ബീച്ച് ഏരിയ എടുക്കാം. അപ്പൊ നമ്മുടെ ഏരിയയെ കമ്പയർ ചെയ്യുമ്പോൾ ബീച്ച് ഏരിയാസിൽ ഉണ്ടാവും ഹ്യൂമിഡിറ്റിയുടെ കണ്ടന്റ് കൂടുതലാവും അല്ലെ, അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റിയുടെ കണ്ടന്റ് തീരം വളരെ കൂടുതലാണ്. അപ്പൊ ഹ്യൂമിഡിറ്റിയും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് പ്രൊപ്പോർഷനാണ്, മറ്റുള്ള ഫാക്ടേഴ്സ് പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പ്രൊപ്പോർഷനാണ്. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നമ്മുടെ ബീച്ച് ഏരിയാസും അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ലോക്കൽ ഏരിയാസും കമ്പയർ ചെയ്യുമ്പോൾ ബീച്ച് ഏരിയാസിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പൊ ആ ഏരിയാസിൽ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ലോക്കൽ ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഏത് പ്രഷറാകും, ഹ്യൂമിഡിറ്റി കൂടിയത് കൊണ്ട് ലോ പ്രഷറാകും. നമ്മുടെ ഏരിയാസിന് ആ ഏരിയയെ കമ്പയർ ചെയ്യുമ്പോൾ, ആ ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ള ഏരിയയെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയയിൽ എന്താവും, ഹൈ പ്രഷർ ആകും. കാരണം എന്താ, നമുക്ക് ഹ്യൂമിഡിറ്റി കുറവാണ്.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാല് ഒരു സിംഗിൾ ഫാക്ടർ കൊണ്ട് അവിടെ ഏത് പ്രഷറാണെന്ന് നമുക്ക് നിയന്ത്രിക്കില്ല തീരുമാനിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇപ്പൊ ഈ ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഈ ബീച്ച് ഏരിയാസ് ആണെങ്കിൽ പോലും ഈ ഹ്യൂമിഡിറ്റിയുടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലാണ്. ഹ്യൂമിഡിറ്റി പൊന്തിയിട്ട് എന്ത് ചെയ്യും, ഹൈറ്റ് കൂടിയ മൗണ്ടൻ റീജിയൻസിലേക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് ഹ്യൂമിഡിറ്റി കണ്ടെത്തുന്നില്ല. ഒരു എക്സാമ്പിൾ നമ്മൾ പറയട്ടോ, സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരൊറ്റ സിംഗിൾ ഫാക്ടർ കൊണ്ട് ആ സ്ഥലത്ത് ഇപ്പൊ ഹ്യൂമിഡിറ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഈ മൂന്ന് ഘടകങ്ങളും നോക്കണം. ഈ മൂന്ന് ഘടകങ്ങളും നോക്കിയിട്ട് അവിടെ ഏത് പ്രഷർ ഫോം ചെയ്യാനാണോ കാരണം അതാണ് നമ്മൾ നോക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു വിനോദസഞ്ചാര കേന്ദ്രം എടുക്കാം. ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവാണ്. എക്സാമ്പിൾ ആണ് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്. ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവാണ്, ഓക്കെ, ടെമ്പറേച്ചർ കുറവാണ് അല്ലെ, അവ പ്രഷർ കൂടും. ഊട്ടിയാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുക, ടെമ്പറേച്ചർ കുറവാണ് അപ്പൊ പ്രഷർ കൂടും. ഇനി ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത ഫാക്ടർ ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് നോക്കാം. ഓൾട്ടിറ്റ്യൂഡും കുറവാണ്, സോറി, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, പ്രഷർ എന്ത് ചെയ്യണം കുറയണം. ഇനി ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റി അവിടെ കൂടുതലാണ്. നമുക്കറിയാം ഊട്ടിയിലൊക്കെ തണുപ്പ് അല്ലെ, ഹ്യൂമിഡിറ്റി വാട്ടർ വെപ്പേഴ്സിന്റെ കണ്ടന്റ് കൂടുതലാണ്. കാരണം ഈ വാട്ടർ വെപ്പേഴ്സ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളാണ്. ഇപ്പൊ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, പ്രഷർ എന്താവും കുറവാണ്. ഇവിടെ രണ്ട് ഘടകങ്ങളിൽ പ്രഷർ കുറയാനും ലോ പ്രഷറിനും ഒരു ഫാക്ടർ പ്രഷർ കൂടാനാണ് കാരണം. സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം എന്ന് പറയുന്നതാണ് പ്രഷർ കുറയാനാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഈ ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താവും, ലോ പ്രഷറാണ് ചെയ്യാം ഫോം ചെയ്യും. അപ്പൊ ഒരു സിംഗിൾ ഫാക്ടർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോ ഊട്ടിയുടെ ടെമ്പറേച്ചർ മാത്രമാണ് നോക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ലോ പ്രഷർ ആയിട്ട് വരിക. പക്ഷെ അത് മാത്രം കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന പ്രഷറാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. മൂന്ന് ഘടകങ്ങളും നോക്കണം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന മൂന്ന് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ ഏത് പ്രഷറാണെന്ന് എന്തോ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഫസ്റ്റ് പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് മെർക്കുറി ബാരോമീറ്റർ. ഏത് യൂണിറ്റാ, മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കുന്നത്. ഇനി അറ്റ്മോസ്ഫിയർ പ്രഷർ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്, യൂണിഫോം ആണ് അല്ല. മൂന്ന് ഫാക്ടേഴ്സ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും കുറയും. സെക്കൻഡ് വൺ ഓൾട്ടിറ്റ്യൂഡ്, ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്നതോറും ഒരു മില്ലി ബാർ പ്രഷർ എന്ത് ചെയ്യും കുറഞ്ഞു വരും. തേർഡ് വൺ ഹ്യൂമിഡിറ്റി കണ്ടന്റ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ. ഇപ്പൊ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലങ്ങളിൽ പ്രഷർ കുറവാകും, ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ പ്രഷർ എന്ത് ചെയ്യണം കൂടുതലാണ്, ഹൈ പ്രഷർ ആണ് ഫോം ചെയ്യും. ഇനി എന്താണ് നമുക്ക് രണ്ട് പ്രഷർ പഠിക്കാണ്ട്, ഹൈ പ്രഷറും ലോ പ്രഷറും അറിയാം. ഉച്ചമർദ്ദം, ന്യൂനമർദ്ദം, പ്രഷർ കൂടിയ ഭാഗം, പ്രഷർ കുറഞ്ഞ ഭാഗം, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഏരിയയെ കമ്പയർ ചെയ്യുമ്പോൾ സറൗണ്ടിങ് ഏരിയാസിന് പ്രഷർ കുറവാണെങ്കിൽ അവിടെ ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷറും. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ കമ്പയർ ചെയ്യുമ്പോൾ സറൗണ്ടിങ് ഏരിയാസിന് ലോ പ്രഷർ ആണെന്ന് വിചാരിക്കാം. സറൗണ്ടിങ് ഏരിയാസിൽ ലോ പ്രഷർ ആണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏത് പ്രഷറാണ്, ഹൈ പ്രഷറാണ്. ഇപ്പൊ ഇവിടെ ഒരു 10 മില്ലിബാർ ആണെങ്കിൽ അവിടെ ഒരു 8 മില്ലിബാർ ആയിരിക്കാം. അപ്പൊ ഇവിടെ 10 മില്ലിബാർ ആയതുകൊണ്ടോ ഇവിടെ ഹൈ പ്രഷറും അവിടെ എന്താണ് ലോ പ്രഷറാണ്. അങ്ങനെയാണ് നമ്മൾ ഹൈ പ്രഷറും ലോ പ്രഷറും കമ്പയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോ പ്രഷറും ഹൈ പ്രഷറും തമ്മിൽ വലിയൊരു അന്തരമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പോലും ഹൈ പ്രഷറും ലോ പ്രഷറും ചെയ്യാറുണ്ട്, കാരണം അവാറുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ഒരു മാർക്കിന്റെ 9th ആയിട്ടുള്ള ഒരു ഭാഗം പഠിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞു വരാം 9th ക്ലാസ്, നമ്മുടെ 9th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സർവനും സൂര്യ സർവനും സൂര്യനായ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഭാഗം ഐസോതേംസ് എന്ന് പറഞ്ഞ പഠിച്ച ഭാഗം, ചെറിയൊരു ടോപ്പിക്. ഐസോതേം 9th ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ അവിടെ വന്ന ഐസോതേംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിച്ചത്, സമതാപമേഖല എന്നാണ് മലയാളത്തിൽ പറയാം. അതായത് ഒരേ ചൂട് അനുഭവപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളിലെ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേരാണ് ഐസോതേംസ് എന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം 9th ക്ലാസ്സിൽ ജോഗ്രഫിയിൽ പഠിച്ചിരുന്നു. 10th ക്ലാസ്സിൽ നോക്കി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇവിടെ പ്രഷറിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് പ്രഷറിനെ കുറിച്ച്. അപ്പോ ഇവിടെ പറയുന്നത് ഇപ്പൊ എ ബി രണ്ട് സ്ഥലങ്ങളിൽ, ഈ രണ്ട് സ്ഥലത്ത് ഒരേ പ്രഷറാണ് വരിക, സെയിം പ്രഷറാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഴിക്കാം. ഈ രണ്ട് സ്ഥലങ്ങളിൽ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്തിട്ട് ഒരു ഇമാജിനറി ലൈൻ വരും, രണ്ട് സ്ഥലത്ത് തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്തിട്ട് ഒരു ഇമാജിനറി ലൈൻ വരും. അങ്ങനെ സെയിം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളിൽ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്ത് വരക്കുന്ന ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർ.
ഐസോതെർംസ് ആണ്. ഒരേ ചൂട് അനുഭവപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് വരക്കുന്ന ഇമാജിനറി ലൈനാണത് ഐസോതെർം. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഐസോബാർ ആണ്. ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ പ്രഷർ, സെയിം പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് വരക്കുന്ന ഇമാജിനറി ലൈൻ എന്ന് വിളിക്കുന്ന പേരാണ് ഐസോബാർ. ചോദിക്കാറുള്ളതാണ്, ഒരു മാർക്കൊക്കെ ചോദിക്കും പാട്ടി കൂടെ ഐസോബാർ എന്നൊക്കെ ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ വിൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എത്തനാട് മുന്നേ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വിൻഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യുന്നത്. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് എല്ലാ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ്.